Hi dears, Nishi's Kitchen Vlogs ilekku swagatham. Innu undakkittullathu pineapple uppirittathu. Tandada. Appo edengane undakkunnu nokkam. Njan ida oru pineapple inde moonil oru bhagam thuli kalanju eduthittunde. Idenu murichedukka. Adu nadakke murikka. Enta cheriya alavine undakkunnillu. ഇങ്ങനെ മുറിക്കാം ഇത് മുറിച്ച് വെച്ച് കുറച്ച് ദിവസമായത് കൊണ്ട് നടുഭാഗം കുറച്ച് ഡാർക്കായിട്ടുണ്ട് ഈ നടുഭാഗം മുറിച്ച് കളയണം ഈ ഭാഗം മുറിച്ച് കളയണം ഞാൻ കുറച്ചധികം മുറിക്കുന്നുണ്ട് പൈനാപ്പിളിൻ്റെ എല്ലാം നടുഭാഗം മുറിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നീളത്തിൽ മുറിക്കാം പൈനാപ്പിളെല്ലാം ഈ സൈസിന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുപ്പത്ത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം ഇപ്പൊ വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചധികം ഉപ്പിട്ട് കൊടുക്കാം ഞാനിപ്പോ കല്ലുപ്പ എടുക്കുന്നത് കല്ലുപ്പുണ്ട കല്ലുപ്പൻ എടുക്കാം ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കാം 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത ശേഷം തീ ഓഫ് ചെയ്ത് എല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഉപ്പും വിനാഗിരിയും പഞ്ചസാരയും എല്ലാം ചേർത്ത് ഉടനെ തന്നെ തീ ഓഫ് ചെയ്യാം ഇനി ഇത് ചൂട് കുറയാൻ വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കാം ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ ചൂട് കുറഞ്ഞ് ഒരു മീഡിയം ചൂടുണ്ട് ഇനി ഉപ്പിലിടാൻ വേണ്ടി ഞാനിവിടെ ഒരു കുപ്പി കഴുകി ഉണക്കി നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുറിച്ച് വെച്ച പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടി ഞാൻ കാന്താരി മുളക് ചേർക്കുന്നത് ഇതിന് പകരം പച്ചമുളക് ചേർത്താലും മതി ഇതിൻ്റെ ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടി നടുത്തെ പകുതി വരെ മുറിച്ചു കൊടുക്കുന്നുണ്ട് ഇത് മുഴുവനായിട്ട് പീസാക്കുന്നില്ല ഇങ്ങനെ പകുതി നടുക്ക് കയറി കൊടുക്കുന്നത് ഇതെല്ലാം നടുക്കെ പകുതി വരെ മുറിച്ചെടുത്ത കാന്താരി മുളകാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ തിളപ്പിച്ച് ചൂട് കുറഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന് ഒഴിച്ചു കൊടുക്കാം ഇതിനി അടച്ചു വെച്ച് 2-3 ദിവസം വെക്കാം അതിനുശേഷം എടുത്ത് കഴിക്കാം ഇപ്പോൾ പൈനാപ്പിൾ ഉപ്പിലിട്ടിട്ട് 2 ദിവസം കഴിഞ്ഞു കണ്ടിട്ട് കൊതിയാവുന്നില്ലേ ടേസ്റ്റിൻ്റെ കാര്യം പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക താങ്ക് യു